പിഞ്ചു പൈതലിനെ കഴുത്ത് ജരിച്ചു കൊല്ലണമെന്ന് മുജാഹിദ് പറയുന്നു. ഏതാണ് ഇത് മതം? കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ, ഒരു മുസ്ലിം ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്ത് ജരിച്ച് കൊന്നു കളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തെ നിര്യാഹികൾ മാറും. അതിനേക്കാൾ നല്ലത് നബി അലൈഹിസ്സലാം കഴുത്തു പുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കണ്ടോ സഹോദരന്മാരെ, ചെറിയ പിഞ്ചു പൈതങ്ങൾ, ആ പിഞ്ചു പൈതങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് പറയുന്ന ഈ ഭീകരവാദി, ഇയാളുടെ മതം ഏതാണെന്ന് ഞാൻ ചോദിച്ചു. സംസ്കാരം പക്ഷേ അങ്ങനെ ഒരു പേര് സ്വീകരിച്ച് സംസ്കാരം ഒറ്റ ഒന്നിനെ ഈ
പേര് ഫതൽ, ഇവിടെ എനിക്കോട് കൊണ്ടുവരടുത്ത്. എന്റെ ചോദ്യം, മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളെ കഴുത്ത് ഞെക്കിക്കൊല്ലണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ള ഭാഗമാണ്. ആ കഴുത്ത് ഞെക്കിക്കൊല്ലണം, പ്രത്യേകിച്ചും ഈ മദ്രസകളെ കുറിച്ച് മറുവിഭാഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു മാപ്പിള തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിയെ കഴുത്തിക്കൊല്ലണമെന്ന് പറഞ്ഞത് ഭീകരവാദമല്ലേ? അത്തരം ഭീകരവാദികൾക്ക് എങ്ങനെ ഭീകരവാദത്തിനെതിരെ ഒരു സംവാദം നടത്താൻ സാധിക്കും? ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എം എം അക്ബർ സാഹിബിൻ്റെ പെരിന്തൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫതൽ. എന്നെക്കുറിച്ചും അദ്ദേഹത്തിനും, അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങളുണ്ടാവും. സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ. പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടുപോയ ചില ആളുകൾ, അതിൻ്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണുള്ളത്, വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ. ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ മെമ്പർ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളുടെ കഴുത്ത് മുരണ്ടണം എന്ന് പറഞ്ഞാൽ ആദ്യം മുരണ്ടേണ്ട ആൾ ഞാനാണല്ലോ. എത്രയോ സുന്നി കുട്ടികളെ കഴുത്തും മുരുണ്ടയും വേണമല്ലോ. അപ്പം ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ്. അങ്ങനെ ഒരു വാചകം ഒരു പ്രസംഗത്തിലൊരാൾ പറയൂ, ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക എന്താണ് അവിടെ സംഭവം. ആ സംഭവത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചാൽ കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നമില്ല. പിന്നെ രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാലായിരിക്കും. രണ്ടര മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ? ആ വിട്ടു. ആ നാട്ടുകാർക്ക് ആരെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. എന്തേ, ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ. മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്ത് മാത്രമോ ഒരപ്പുറപ്പുറം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവമെന്ന് വിശദീകരിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നു ഞാൻ വിചാരിക്കുകയാണ്. കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെ ഇട്ടു, ഇന്നലെയും ഇട്ടു. കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും അതിടുന്നുണ്ട്. എന്താണ് അതിൻ്റെ സംഭവം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത്. എൻ്റെ ഉടുമുണ്ടുരിഞ്ഞു, അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു. ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു. ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ആ മുസ്ലിയാര് പുത്തനത്താണിയിലെ പത്താം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദരീസാണ്. ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി